ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മാൻ സിറ്റിയിൽ നിന്നും ബ്രസീലിയൻ സ്ട്രൈക്കറായിട്ടുള്ള ഗബ്രിയൽ ജെസൂസ് ആർസണലിലേക്ക് കടന്നു വരികയാണ്. അതായത് ആർട്ടെറ്റയുടെ ആർസണലിന്റെ അറ്റാക്കിങ്ങിന്റെ കുന്തമുനയാകാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രസീലിയൻ താരത്തിന്റെ കടന്നുവരവ്. അപ്പോൾ അവിടെ ഓൾറെഡി ബ്രസീലിയൻ താരങ്ങളുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഗബ്രിയൽ മാർട്ടിനെലി എന്ന് പറയുന്ന വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള യങ് വിങ്ങർ അവിടെ ഓൾറെഡി ഉണ്ട്. അതോടൊപ്പം തന്നെ ഗബ്രിയൽ മഗാലസ് എന്ന് പറയുന്ന വളരെ സോളിഡ് ആയിട്ടുള്ള എന്നാൽ ബോൾ പ്ലേയിങ് ആയിട്ടുള്ള സെൻറ്റർ ബാക്കും ആർട്ടെറ്റയുടെ കീഴിലുണ്ട്. അപ്പോൾ അവിടേക്കാണ് മറ്റൊരു ബ്രസീലിയൻ താരത്തിൻ്റെ കൂടി കടന്നവരവ് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആരാണ് ആർസണലിന് വേണ്ടി ആദ്യമായിട്ട് കളിച്ച ബ്രസീലിയൻ എന്നുള്ളതാണ്. അത് സിൽവീന്യോ എന്ന് പറയുന്ന ബ്രസീലിയൻ ലെഫ്റ്റ് ബാക്കാണ്. ആർസെൻ വെങ്കർ ആണ് ഈ ഒരു പ്ലെയറിനെ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള കൊറിന്തിയൻസിൽ നിന്നും 1999 സൈൻ ചെയ്തത്. മാത്രമല്ല, ഇതിന് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. ആർസണലിൻ്റെ ബദ്ധവൈരികളായിട്ടുള്ള നോർത്ത് ലണ്ടൻ റൈവൽസ് ആയിട്ടുള്ള സ്പേഴ്സും ഈ സിൽവീന്യോയെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി കോൺടാക്റ്റുകൾ ക്ലബ്ബുമായിട്ടും പ്ലെയറുമായിട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിൽവീന്യോ ആർസെൻ വെങ്കറിൻ്റെ ആർസെനൽ ചൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് അതുതന്നെ ആർസെനൽ ഫാൻസിന് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം സ്പേഴ്സിനെതിരെ ഒരു മോറൽ വിക്ടറി ആണല്ലോ അത്. അങ്ങനെ സിൽവീന്യോ വരുന്നു. സിൽവീന്യോ വരുന്ന സമയത്ത് ആർസണലിൻ്റെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ളത് അവരുടെ വെറ്ററൻ, ആ ഒരു സമയത്ത് വെറ്ററൻ ആയിട്ടുള്ള വിൻ്റർബേൺ ആണ്. അപ്പോൾ വിൻ്റർബേണിന് ഒരു പകരക്കാരൻ എന്ന രീതിയിലും മാത്രമല്ല, വിൻ്റർബേണിന് പ്രോപ്പറായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ആർസെൻ വെങ്കർ സിൽവീന്യോയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പൊട്ടൻഷ്യലുള്ള ഒരു താരമായിരുന്നു പുള്ളി. അങ്ങനെ ഉടനെ തന്നെ വിൻ്റർബേണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുള്ളി ആ ഒരു ടീമിൽ സ്ഥാനം പിടിക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിൽവീന്യോയുടെ ആർസണൽ കരിയറിൻ്റെ തുടക്കകാലത്ത് തന്നെ ഒരു മേജർ സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് പുള്ളിയുടെ ആർസണൽ കരിയർ തുടങ്ങുന്നത്. അതായത് ആർസണല് ലീഗ് കപ്പിൽ നിന്നും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്തായിട്ടുണ്ടായിരുന്നു. അതായത് തേർഡ് റൗണ്ടിൽ മിഡിൽസ്ബ്രോക്കെതിരെ മത്സരം 2-2 എന്നുള്ള സമനില അവസാനിച്ചെങ്കിലും അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സിൽവീന്യോ ഒരു പെനാൽറ്റി മിസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആർസണൽ ക്രാഷ് ഔട്ട് ചെയ്തു തേർഡ് റൗണ്ടിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും പുള്ളി ആ ഒരു ടീമിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആർസെൻ വെങ്കറിൻ്റെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ വിശ്വസ്തനായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സീസണിൽ 1999 സീസൺ എന്നുള്ള കാര്യം ഓർക്കണം. 1999 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രിബിൾ അടിച്ചിട്ടുള്ള ഒരു സീസൺ. അപ്പോൾ ആ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ ഈ ആർസെൻ വെങ്കറിൻ്റെ ആർസെനൽ 2nd ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം അവർ യുവേഫ കപ്പിൻ്റെ ഫൈനലിലും എത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യമുണ്ട്. പക്ഷേ ഫൈനലിലും അവർക്ക് ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം ഗലാറ്റസറ എന്ന് പറയുന്ന തുർക്കിഷ് സൈഡുമായിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലെ ഒരു ഫൈനലിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സിൽവീന്യോ പെനാൽറ്റി എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും അങ്ങനെ അതായിരുന്നു സിൽവീന്യോയുടെ ആർസണൽ കരിയറിലെ ആദ്യത്തെ സീസൺ. എന്നിട്ട് 2nd സീസണിലേക്ക് വരുമ്പോൾ ആർസണലിൽ ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും മറ്റൊരു അന്യായ ടാലൻറ്റിൻ്റെ കടന്നുവരവാണ് നമ്മൾ ആ സീസണിൽ കണ്ടത്. അതായത് ആഷ്ലി കോൾ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിൻ്റെ എമർജൻസ്. അതോടുകൂടി ഈ സിൽവീന്യോയുടെ സ്ഥാനം തുലാസിലായി എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും പുള്ളി മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് PFA പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയർ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഫാൻ ഫേവറേറ്റ് ആകാനുള്ള പ്രധാന കാരണം പുള്ളി സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യമുണ്ട്. ഷെഫീൽഡ് വെനസ്ഡേക്കെതിരെയും ചെൽസിക്കെതിരെയും, അവരുടെ റൈവൽസാണ് ചെൽസിക്കെതിരെയും അടിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ചാൾട്ടനെതിരെയും നല്ലൊരു ഗോൾ പുള്ളി അടിച്ചിട്ടുണ്ട്. മാത്രമല്ല ആർസണലിന് വേണ്ടി 2 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളും പുള്ളി അടിച്ചിട്ടുണ്ടെന്നൊരു കാര്യം ഓർക്കണം. ലെഫ്റ്റ് ബാക്കാണ്, പക്ഷേ എന്നാൽ പോലും 2 സീസണുകൾ മാത്രമാണ് ആർസണലിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. പക്ഷേ 5 ഗോളുകൾ പുള്ളി അടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ 2001 സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള സെൽറ്റാ വീഗോയിലേക്ക് പുള്ളി ആർസണലിൽ നിന്നും പോവുകയായിരുന്നു. അങ്ങനെ സെൽറ്റാ വീഗോയിലും പുള്ളി ഒരു ഫാൻ ഫേവറേറ്റ് ആയിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം സെൽറ്റാ വീഗോയെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ആ ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിൽ പുള്ളിക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2004 സെൽറ്റാ വീഗോയിൽ നിന്നും 2 മില്യൻ്റെ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് ബാഴ്സലോണ പുള്ളിയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഴ്സലോണയിൽ എത്തിയതിനു ശേഷമാണ് സിൽവീന്യോയുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയം ഉണ്ടായിട്ടുള്ളത്. കാരണം പുള്ളി 3 ലാലീഗ ടൈറ്റിലുകളും അതോടൊപ്പം 2 ചാമ്പ്യൻസ് ലീഗ് കിരീടവും ആ ഒരു സമയത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് പുള്ളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയം ബാഴ്സലോണയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 2005-2006 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബാഴ്സലോണ ആർസണലിനെ പരാജയപ്പെടുത്തിയാണ് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിൽ സ്കോഡിൽ സിൽവീന്യോ ഉണ്ടായിരുന്നു. പുള്ളി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പുള്ളി ബെഞ്ചിലുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നീട് 2008-2009 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എറിക് അബിദാലിന് പരിക്ക് പറ്റിയതുമൂലം സിൽവീന്യോ മത്സരം ഫുള്ള് കളിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ. ആ ഒരു മത്സരവും ബാഴ്സലോണ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ചാമ്പ്യൻസ് ലീഗ് കിരീടവും സിൽവീന്യോയുടെ പേരിലുണ്ട്.
അങ്ങനെ ബാഴ്സലോണയിൽ നിന്നും പുള്ളി പോയിട്ട് മാൻ സിറ്റിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സീസണാണ് മാൻ സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പുള്ളി വിരമിക്കുകയായിരുന്നു. വിരമിച്ചതിന് ശേഷം പുള്ളി കോച്ചിങ് കരിയറൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോച്ചിങ് കരിയർ പുള്ളിക്ക് അത്ര നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പുള്ളി ആദ്യം ക്രുസേറോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിൻ്റെ കോച്ചായി, പിന്നെ ലിയോണിൻ്റെ കോച്ചായിട്ട് മാറിയിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുന്ന് സാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഇപ്പോഴാ കൊറിയന്ത്യൻസിൻ്റെ കോച്ചായിരുന്നു ഈ കഴിഞ്ഞ സീസണിൽ. പക്ഷേ അവിടെ നിന്നും പുള്ളി പെട്ടെന്ന് സാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു രീതി, ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു. വളരെ ക്വിക്കായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു സിൽവിനോ എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും സിൽവിനോയുടെ ക്ലബ് കരിയർ എന്ന് പറയുന്നത് നല്ലതായിരുന്നു. പക്ഷേ നാഷണൽ ടീമിൽ അത്ര മികച്ച ഇമ്പാക്റ്റ് പുള്ളിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 7 മത്സരങ്ങൾ മാത്രമാണ് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ പുള്ളി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് എന്നൊരു കാര്യമുണ്ട്. എന്തായാലും ഇതാണ് ആർസണലിന് വേണ്ടി ആദ്യമായിട്ട് കുപ്പായം അണിഞ്ഞ ബ്രസീലിയൻ താരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ. ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.